പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം നാളെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണം കോട്ടയം ബസേലിയസ് കോളേജ് പൂർത്തിയായിട്ടുള്ള കേന്ദ്രത്തിലാണ് വെള്ളിയാഴ്ച രാവിലെ എട്ടു മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും ഇരുപത് മേശകളിലായാണ് വോട്ടെണ്ണൽ നടക്കുകൾ അഞ്ചു മേശകളിൽ തപാൽ വോട്ടുകളും എണ്ണും ഒരു മേശയിൽ സർവീസ് വോട്ടുകളാകും എണ്ണുക ആദ്യം എണ്ണി തുടങ്ങുന്നത് തപാൽ വോട്ടുകളും സർവീസ് വോട്ടുകളുമാണ് മേശകളിൽ റൗണ്ട് നടക്കും ഒന്നു മുതൽ നൂറ്റി എൺപത്തിരണ്ട് വരെയുള്ള ബൂത്തുകളിലെ വോട്ടുകൾ തുടർച്ചയായി എന്ന ക്രമത്തിലായിരിക്കും എണ്ണുക ഓരോ ടേബിളിലും ഓരോ മൈക്രോ ഒബ്സർവർ ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ രണ്ട് കൗണ്ടിംഗ് സ്റ്റാഫ് എന്നിവരുണ്ടാകും ഇവരെ കൂടാതെ രണ്ട് മൈക്രോ ഒബ്സർവർമാരെ കൂടി നിയോഗിച്ചിട്ടുണ്ട് കൗണ്ടിംഗ് സെന്ററിന്റെ സുരക്ഷയ്ക്കായി മുപ്പത്തിരണ്ട് സിആർ പി എഫ് അംഗങ്ങളെയാണ് നിയോഗിച്ചിട്ടുള്ളത് കൂടാതെ പന്ത്രണ്ടംഗ സായുധ പോലീസ് ബറ്റാലിയനും കൗണ്ടിംഗ് സ്റ്റേഷന്റെ സുരക്ഷയ്ക്കായി ഉണ്ടാകും പുതുപ്പള്ളിയിൽ ഇക്കുറി എഴുപത്തിരണ്ട് ദശാംശം എട്ട് ആറാണ് പോളിംഗ് ശതമാനം ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരുന്നു എൺപത് വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയതിലൂടെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേർ നേരത്തെ വോട്ട് രേഖപ്പെടുത്തി വോട്ടെണ്ണൽ ആരംഭിച്ച് അരമണിക്കൂറിനുള്ളിൽ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും പന്ത്രണ്ട് മണിയോടെ പുതുപ്പള്ളിയിലെ പുതിയ ജനപ്രതിനിധി ആരാണെന്ന കാര്യത്തിൽ ചിത്രം തെളിയും വോട്ടെണ്ണൽ കേന്ദ്രമായ ബസീലിയസ് കോളേജിന് മുന്നിൽ നിന്നും ജോസി ബാബു ടീം മീഡിയ വൺ പുതുപ്പള്ളി പുതുപ്പള്ളിയുടെ വിധി നാളെ ചരിത്ര ഭൂരിപക്ഷം എന്ന അവകാശവാദവുമായി യു ഡി എഫ് ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിൽ എൽ ഡി എഫ് അവസാന അടിയൊഴുക്കുകൾ ആരെ തുണയ്ക്കുമെന്ന ആശങ്കയിൽ മുന്നണികൾ ഒരു ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾ ഇതിൽ ആർക്ക് എത്ര എന്നതാണ് ചോദ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച അൻപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് എന്ന വോട്ടുകണക്കിലാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ വികസന ചർച്ചകൾക്ക് ഒപ്പം നിൽക്കുമെന്ന് കരുതുന്ന നിഷ്പക്ഷ വോട്ടുകൾ കൂടി ചേർത്താൽ പുതുപ്പള്ളി പാലം കടക്കാമെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടൽ ഒപ്പം ബൂത്ത് കണക്കുകളും എൽ ഡി എഫ് പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു എന്നാൽ കേവല വിജയമല്ല യു ഡി എഫിന്റെ മുന്നിലുള്ള വെല്ലുവിളി ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരം കടന്നില്ലെങ്കിൽ യു ഡി എഫിന് അതാഘോഷിക്കാനുതകുന്ന വിജയമാവില്ല കാരണം ഭരണവിരുദ്ധ വികാരവും ഉമ്മൻചാണ്ടി ഫാക്ടറും അടക്കം അനുകൂല സാഹചര്യങ്ങൾ ഏറെയുണ്ട് എൻ ഡി എ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കും എന്നാൽ അവസാന അടിയൊഴുക്കുകൾ ആര തുണയ്ക്കുമെന്നതാണ് മുന്നണികളെ കുഴപ്പിക്കുന്ന ചോദ്യം പുതുപ്പള്ളി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസിൽ അതിജീവിതയുടെ മൊഴി പോലീസിന്ന് രേഖപ്പെടുത്തും മെഡിക്കൽ കോളേജിൽ വെച്ച വൈദ്യപരിശോധന നടത്തിയ ഗൈനക്കോളജിസ്റ്റിന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്നാണ് അതിജീവിതയുടെ പരാതി ഡോക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത പോലീസ് കമ്മീഷണറെ വീണ്ടും കണ്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോർത്ത് എ കെ സുദർശൻ മൊഴി രേഖപ്പെടുത്തുക മൊഴിയെടുത്ത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷണറുടെ നിർദ്ദേശം കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് ഇറങ്ങാനാണ് അതിജീവിതയുടെ തീരുമാനം